യെസ് അത് ഓടിച്ചാടി വരും. നല്ല പ്രഷറിൽ നോക്ക്, ട്രേ നോക്ക്. ആ ലോക്കിംഗ് സിസ്റ്റത്തിൽ ഒരു തുള്ളി പോലും വെള്ളം അകത്തോട്ട് കയറാനുള്ള ഒരു ഗ്യാപ്പില്ല. ഗ്യാപ്പില്ല. ആ ഓക്കെ ഓക്കെ. വേറെ യാതൊരുവിധ കോൺക്രീറ്റിങ്ങോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഫ്രെയിം അടിച്ച് നമ്മുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്കൊക്കെ ബിസിനസ്സിൽ വലിയ മാറ്റമുണ്ട് എന്നറിയുമ്പോൾ വളരെ വളരെ സന്തോഷം. നമ്മൾ രണ്ട് വർഷം മുമ്പേ ഒരു വീഡിയോ ചെയ്തില്ലേ, ഡോക്ടെയിൽ കുടുക്കി ഇമ്പോർട്ടഡ് സ്റ്റോൺ കോട്ടഡ് ടൈല്, റൂഫിംഗ് ടൈല് ചെയ്യുന്ന കുടുക്കിനെ പരിചയപ്പെട്ടു. അപ്പോൾ കുടുക്കിയുടെ വീഡിയോ നമ്മൾ അന്ന് ചെയ്തു, ഒരുപാട് ആൾക്കാർ സ്വീകരിച്ചു. കുടുക്കി പൈസ ഇടാ, സന്തോഷം. നമ്മൾ രണ്ടു വർഷം മുമ്പല്ലേ, രണ്ടു വർഷം എങ്ങനെ മാറ്റം? മാറ്റം നല്ല മാറ്റമായിരുന്നു. ഇന്ത്യ മൊത്തം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു. അറിഞ്ഞു ആൾക്കാർ ഒരുപാട് സന്തോഷമായി, വളരെ സന്തോഷം. എന്നോട് അന്ന് ഞാൻ ചോദിച്ചത് ഇതൊക്കെ ആരെങ്കിലും കാണുക, ഒരു 10-30,000 പേരെങ്കിലും കാണുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കാരണം ഒരുപാട് ആളുകൾ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് അൽഹംദുലില്ലാഹ് കുടുക്കിയുടെ ബിസിനസ് വലിയൊരു മാറ്റമുണ്ടായി അല്ലേ? ഒരുപാട് മാറ്റമുണ്ടായി. അപ്പോൾ ഇന്ന് ഞങ്ങളെ, അന്ന് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നല്ലോ കുടുക്കി, ഇത് എവിടെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും. അതെ, നോക്കി, ഇവിടെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ ചെയ്യുന്നത് എന്താടാ ഫൈസലെ? സ്റ്റോൺ കോട്ടഡ് റോയൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈൽ ചെയ്ത് കളർ, ചാർക്കോൾ കളർ. ചാർക്കോൾ കളർ ഇവിടെ സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ചെയ്തത് വാർക്കലിന്റെ മേലെ ചെയ്തത് അല്ലേ? ഇത് ഇതെന്താ ഇത്? ഇതിപ്പോ ഡയറക്റ്റ് ഫ്രെയിം അടിച്ച് കോൺക്രീറ്റ് ഇല്ലാതെ ചെയ്യുന്ന, ഓക്കെ ഓക്കെ, അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഫൈസല് പറയണത് വാർക്കേം വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുമോ? വാർക്കേന്റെ ആവശ്യമില്ല ആണല്ലേ? അതിന്റെ ബെനിഫിറ്റ് എന്താണ്? കാരണം വാർക്കയുടെ ക്യാഷും നമുക്ക് ഇതിൽ സേവ് ചെയ്യാം. മാത്രമല്ല ഡയറക്റ്റ് ചെയ്യാൻ ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. ഡയറക്റ്റ് കോൺക്രീറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയ റൂഫിംഗില് നല്ല പ്രോഡക്റ്റ് ആയി. ഓക്കെ, സാധാരണ ഇപ്പോഴത്തെ കേസില് ആളുകള് കോൺക്രീറ്റ് ചെയ്താലും അതിന്റെ മേലെ ഒരു റൂഫിംഗ് ചെയ്യുന്നുണ്ട്. അതെ, എന്തായാലും കാരണം ലീക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിന്റെ മേലെ ഷിംഗിൾസോ അല്ലെങ്കിൽ സെറാമിക് ടൈലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ ഡയറക്റ്റ് ഫ്രെയിം അടിച്ച് അതിൽ ചെയ്യാൻ പറ്റും. ഒരു ലീക്കിനുള്ള യാതൊരു വിധ സാധ്യത ഇതിനില്ല. കുടുക്കി നമുക്ക്, ഞാൻ കുടുക്കി കുടുക്കി നോക്കാൻ, ഇവന്റെ പേര് ഫൈസൽ എന്നാണ്, ഫൈസൽ കുടുക്കി എന്നാണ് ഇവന്റെ പേര്. അതെ, അപ്പൊ നമുക്കൊന്ന് മേളിലൊന്ന് കേറിട്ടെ, ഒന്ന് കണ്ടേക്കാം. അപ്പൊ നമ്മൾ ആൾക്കാരൊന്ന് വിശ്വസിക്കട്ടെ. നോക്കി, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ മൊത്തം ഇതിങ്ങനെയാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. ഇവിടെ വേറെ യാതൊരുവിധ കോൺക്രീറ്റിങ്ങോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഫ്രെയിം അടിച്ച് നമ്മുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നു. അപ്പോൾ പലർക്കും ഒരു സംശയം ഇത് അപ്പോഴേ പൈസലേ, അപ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടാകുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലീക്കേജിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും എന്നൊക്കെ ഉണ്ട്? ഇല്ല, ലീക്കിന് യാതൊരുവിധ സാധ്യതയും ഇതിലില്ല. കാരണം ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം അത്രയും സേഫാ. ഫ്രെയിം നല്ല കട്ടിയുള്ളതാണോ? എന്താണ്, നല്ല ഗേജ് കൂടിയതാണോ? അതെ, ഗേജ് ഇപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 16 ഗേജ് സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് വെരി സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ വർക്ക് മതി, സ്ട്രക്ചറിന്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പോ ഇതില് 3x1.5 റാഫ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പെർലിനാണെങ്കിൽ 1x1 ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിന്. ആണല്ലേ? അതെ അതെ. അപ്പൊ കമ്പാരിറ്റീവ്ലി വാർക്കലുമായിട്ട് നോക്കുമ്പോൾ കോസ്റ്റ് നമുക്ക് കുറയും. കോസ്റ്റ് കുറയും മീൻസ് നമുക്കിപ്പോ വാർക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും അതിന്റെ മേലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അതിൽ ചെയ്യണം, കാരണം കാണാൻ ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പൊ ഇതിന്റെ ഡബിൾ കോസ്റ്റ് ആവും അതിന്. ഡയറക്റ്റ് ഫ്രെയിം അടിച്ച് നമ്മുടെ ഈ ഡോക്ടറിൽ ചെയ്യുമ്പോൾ ഇത് അതിന്റെ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പകുതി ഇതിന് വരുന്നുള്ളൂ കോസ്റ്റ്. ഇത് ആർക്കിടെക്ട് ആണോ സജസ്റ്റ് ചെയ്തത്? അതെ. പ്രോജക്ട് ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ 1000 കൂടുതൽ പ്രോജക്ട് ഇപ്പോൾ. ശരിക്കും ഇത് ഈ പ്രൊഡക്റ്റ് വേൾഡിൽ ഒരു 30 കൂടുതലായി ഉണ്ട്. USA, UK എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ആണല്ലേ? ഇവിടെ കേരളത്തിൽ ഇപ്പം ഒരു 8 ചെയ്യുന്നുണ്ട്. ഈ 2 വളരെ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയയിലും നമ്മൾ ചെയ്യുന്നു. നീ എന്നോട് പറഞ്ഞതേ ലീക്ക് ഉണ്ടാകാതിരിക്കില്ല, ഈസി ആയിട്ട് ചെയ്യാന്നല്ലേ. അതെ, അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. കേറിക്കോട്ടെ. നമ്മൾ അങ്ങനെ മേളിൽ നിൽക്കുകയാണ്. അന്ന് നമ്മൾ മേളിൽ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ഇവിടെ ഒരു കോൺക്രീറ്റും ഇല്ല ഈ സാധനത്തില്. നമ്മുടെ ആളുകൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവും ഫൈസലെ, ഇത് ലീക്ക് ആകുമോ എന്നുള്ള കാര്യം. അതെ, വേറെ പ്രധാനമുണ്ട്. ഞങ്ങളുടെ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട്. അതെ, ഇത് ക്യാമറമാൻ ഇവിടെ ഇരിക്കുകയാണ്. അതെ, പുള്ളിക്കും ഒരു കുഴപ്പമില്ലാണ്ട് സുബേറെ ഇരിക്കും. അല്ലേ സുബേറെ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാലും നമുക്കൊരു പണി ചെയ്യാം ഫൈസലേ, അന്ന് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചേക്കാം നമുക്കൊന്ന്. അന്ന് നമ്മളുടെ വീഡിയോയില് കാണിച്ച ആളാണ് ഇല്ലേ, ഒന്ന് നടന്ന് കാണിച്ചേ, ഇന്നും നടന്ന് കാണിച്ചേ. ഭയങ്കര സേഫ്റ്റി ഉള്ള ഫൈസലിന്റെ ഒരു ഒരു ചില ആൾക്കാർ സംശയമാണ്, ചിലപ്പോൾ നടന്നാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നുള്ള കാര്യം അല്ലേ. ആ ഒന്ന് കയറുക, സൂക്ഷിച്ച് പയ്യ വന്നാൽ മതി കേട്ടോ. ആ ചിലപ്പോൾ എന്തെങ്കിലും അല്ല ഫൈസലേ, ആൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവുമല്ലോ നടന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ഓടിച്ചാടി വരും, കുഴപ്പമില്ല. പക്ഷേ വേറെ ഒരുപാട്
പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ടല്ലോ മാർക്കറ്റിൽ. മാർക്കറ്റിലുണ്ട്. അതെ, ഡോക്ടൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇത് 150 ഗ്രാം ആലൂസിംഗ് കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. അത് ഞാൻ താഴെ നിന്ന് സിംഗിൾ ഒരു പീസ് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. മറ്റ് ഇതേപോലുള്ള റൂഫിംഗ് പ്രൊഡക്റ്റുകളിൽ നിന്ന് അതിന്റെ വ്യത്യസ്ത പ്രൊഡക്റ്റ് എന്താ? ഇല്ല, മറ്റ് നമ്മളിപ്പം ഡയറക്റ്റ് ഫ്രെയിം അടിച്ച് ചെയ്യുമ്പോൾ മറ്റുള്ള ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിലൊരു റിസ്ക് ഉണ്ട്, ലീക്കിനുള്ള സാധ്യതയുണ്ട്. ആണെങ്കിൽ പോലും അത് പ്രോപ്പർ ലോക്കിംഗ് സിസ്റ്റം അല്ല. അത് പിന്നെ ഒരു ഭംഗിയും വേറെ കേട്ടോ. അതെ അതെ അല്ലേ, ഇത്രയും ഭംഗിയുള്ള റൂഫ് പ്രൊഡക്റ്റ് വേറെ ഇല്ലാന്ന് പറയാം. നല്ല ഭംഗിയുള്ള, കാരണം ഇതൊരു ചാർക്കോൾ കളറാണ്. പല കളേഴ്സ്, ഒരു 10 കളേഴ്സ് നമുക്കുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച വാൾനട്ട് കളർ ഉണ്ട്, അതുപോലെ ബാർക്ക് റെഡ്, ബാർക്ക് ബ്രൗൺ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, ഫോറസ്റ്റ് ഗ്രീൻ ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള കളർ ക്ലയന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇത്രേ ഉള്ളൂ, വെരി സിമ്പിളാ. അതെ അതെ അതെ, ആ ലോക്കിംഗ് സിസ്റ്റത്തിൽ ഒരു തുള്ളി പോലും വെള്ളം അകത്തോട്ട് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല. ഗ്യാപ്പില്ല. അങ്ങനെ സാധനം ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു, മഴവെള്ളം വീഴുവോ, അതുപോലെ തന്നെ എന്താ പറയാ, ഈ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എന്തായാലും കാണിച്ചല്ലോ. കാണിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് മാർക്കറ്റിൽ ഇതേ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. എന്നാൽ ഇതിൽ നിന്നുകൊണ്ട് എന്താണ് നമ്മുടെ ഡോക്ടൈലിന്റെ പ്രത്യേകത അല്ലേ? മാർക്കറ്റിൽ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇതിനേക്കാളും വില കുറഞ്ഞ പ്രോഡക്റ്റ്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിനിപ്പം നമുക്ക് മെറ്റീരിയൽ ഒന്നെടുത്ത് കാണിക്കാം. വേറൊരു ബ്രാൻഡ് അല്ല, സിമിലർ ആവുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണാൻ പറ്റും. ഫൈസൽ എന്നോട് പറഞ്ഞു, നമ്മുടെ പ്രോഡക്റ്റ് അല്ല ഇതാണ്. ഇത് അതൊന്ന് വളച്ചു നോക്കൂടെ. മയ്യ വളഞ്ഞു പോരാ, വളഞ്ഞു പോയി. ഇനി ഇതൊന്ന് ഇതൊന്ന് വളച്ചു നോക്കി. വളച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പറയാം. ഇല്ല, നല്ല പ്രഷറിൽ നോക്കൂ, ട്രൈ ചെയ്ത് നോക്ക്. പറ്റുന്നില്ല, വളക്കാൻ പറ്റില്ല. ഞാൻ വളച്ചു ഫീൽ ചെയ്യില്ല. ശരി, അപ്പൊ അത്രയും സ്ട്രോങ് ആണ് ഈ പ്രോഡക്റ്റ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോ, നമ്മുടെ പ്രഷറോട് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിസൺ കാണിച്ചു. എന്തുകൊണ്ടാണ് ഇത് വളയാൻ കാരണം? ഇത്രയും സ്ട്രെങ്ത് അതിന് വരുന്നില്ല. വരുന്നില്ല, ഇല്ല. ഇത് നല്ല സ്ട്രോങ് ആണ്. മാത്രമല്ല, ഇപ്പം ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ കയറി നടന്നു കഴിഞ്ഞാൽ അതിൽ ഗ്യാപ്പ് വരും. ഷുവർലി എന്തായാലും വരും. അപ്പൊ ആ ഗ്യാപ്പിൽ കൂടി ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് കൂടുതലാണ്. ഇതിന് നമ്മൾ മേലെ നടന്ന് കാണിച്ചു, ഇതിനൊരു കാരണവശാലും ഗ്യാപ്പ് വരില്ല. അത്രയും സ്ട്രോങ് ആയത് വളക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഇതിന് വരുന്നത് സിങ്കാലും കോട്ടിംഗ്. ഇതിന്റെ ബാക്കിലുണ്ടല്ലോ, പ്രോഡക്റ്റിന്റെ പുറത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് ആലൂസിംഗ് കോട്ടിംഗ് 150 ഗ്രാം ആണ് ഇതിൽ വരുന്നത്, കോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് റെസ്റ്റ് 50 വർഷം വാറണ്ടി കൊടുക്കുന്നത്. ഇത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മറ്റേ വരുന്ന പൗഡർ കോട്ടിംഗ്. പൗഡർ കോട്ടിംഗ്. അതെ, കസ്റ്റമറുടെ ചോയ്സ് ആണ് എന്ത് വാങ്ങിക്കണം എന്നുള്ള കാര്യം. തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് കുടുക്കിയെ വന്ന് കണ്ടിട്ട് അവിടെ ഇതേപോലെ ഡെമോ വെച്ചിട്ടുണ്ട്, ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. പ്രൈസ് വരുമ്പോ എങ്ങനെയാണ് പ്രൈസ്? ഇപ്പൊ നമുക്കിപ്പം 140 to 160 ആണ് ഡോക്ടൈലിന്റെ പ്രൈസ് വരുന്നത്. മെറ്റീരിയലിന് മാത്രം വരും, ഒരു പെർ സ്ക്വയർ ഫീറ്റ്. നമ്മളിപ്പോ എല്ലാം ചെയ്തു വരുമ്പോ ഒരു 250 to 280 ഉള്ളിൽ എല്ലാം തീരും. 280 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഇത് ഉൾപ്പെടെ കംപ്ലീറ്റ് ഫ്രെയിമും എല്ലാം കൂടി ചെയ്തു വരുമ്പോ ഒരു 250 to 280 ഉള്ളിൽ എല്ലാം തീരും. അതിപ്പം കമ്പാരിറ്റീവ്ലി സെറാമിക് ടൈലോ അല്ലെങ്കിൽ ഷിംഗിൾസോ ഏത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കോസ്റ്റ് തന്നെ അതിന് വരുന്നുണ്ട്. എല്ലാം കൂടി ചെയ്തു വരുമ്പോ ഒരു 250+ എന്തായാലും വരും. അതെ, ഞാൻ ഒന്നുകൂടെ വളക്കട്ടെ. നീയാണ് അത്, നീ വിശ്വസിക്കാവുന്ന അതുകൊണ്ടാണ് നിന്നെ. ശരിയാട്ടോ, എന്റെ കയ്യിലേ ഈ പാടുണ്ട്. ഇതൊന്ന് നോക്കി, ഓൾറെഡി വളഞ്ഞു വളഞ്ഞു പോയി ഓൾറെഡി. ആ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമറിന്റെ ചോയ്സ് അല്ലേ. അതെ, ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ്, പക്ഷെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇത്. ഡോക്ടർ വീടെന്ന് പറഞ്ഞ എല്ലാവരുടെ സ്വപ്നമാണ്. അതെ, നമ്മള് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, പിന്നെ ലൈഫ് ടൈം മെയിന്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആദ്യം ചെയ്ത വീഡിയോയിലെ ഒരു സംശയം ഉണ്ടായിരുന്നു ഫൈസലെ, മഴ വന്നു കഴിഞ്ഞാല് സൗണ്ട് ഉണ്ടാകുമോ എന്നൊരു സംശയം. നിന്നെ വിളിച്ചായിരുന്നു, കൊറേ ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് മഴയത്ത് സൗണ്ട് ഉണ്ടാവും. നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അത് ഞങ്ങളിവിടെ ഒരു പ്രഷർ പമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രഷർ പമ്പിലേക്ക് ഇത് സാധാരണ നമ്മുടെ ടിൻ ഷീറ്റ് ആണ് അല്ലേ? അതെ, നോർമൽ ടിൻ ഷീറ്റ്. ഇത് നമ്മുടെ ഡോക്ടൈലിന്റെ പ്രോഡക്റ്റും. അപ്പൊ ഇവിടെ നമ്മളൊരു പ്രഷർ, വെള്ളത്തിന്റെ ഒരു പ്രഷർ ഒന്ന് കൂടെ നോക്കാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രഷർ പമ്പിൽ നിന്ന് വരുന്ന പോലെ അല്ലാണ്ട് ഒരിക്കലും മഴ പെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഈ പ്രഷർ ഈ ടിൻ ഷീറ്റിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും ഇത് നമ്മൾ നോക്കിക്കളയാം. അതൊന്ന് ടെസ്റ്റ്. ഓക്കെ, ബാ അത് സ്റ്റാർട്ട് ചെയ്തു. ഓണാക്കി ഓണാക്കി ഇത് നമ്മുടെ ടിൻ ഷീറ്റ് അല്ലേ? പൈസ അല്ലേ? അതെ. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ.
ടിൻ ഷീറ്റിൻ്റെ സൗണ്ട് കേട്ടല്ലോ. ഞാൻ അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയിടതേ നമ്മുടെ ഡോക്ടൈലും ഉണ്ട്, അതിലൂടെ ഒന്ന് കാണിക്കാം. ആ നടിച്ചോ. നോക്കിയേ, ടിൻ ഷീറ്റാണ്, മഴയത്ത് വീണാൽ ഇതല്ല, ഈ ഈ ഫോഴ്സിലല്ല മഴ വന്നത്. ഇതേ സൗണ്ടില്ല, സൗണ്ടില്ല. അതെ. പിന്നെ വേറെ സംശയം, അഴുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം. അതെ, കുറേ ആൾക്കാർ ശ്രമിക്കേ. കുറച്ച് കുറച്ച് പൂഴിയാലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കാം. വെള്ളം അടിച്ച് നോക്കട്ടെ. ചെളി തന്നെ ഇട്ട്, ആ ചെളി തന്നെ ഇട്ട്, ചെളി ഇടാൻ ഇട്ട്, മൊത്തം തേക്ക്. അതും കളയാൻ പറ്റുമോ എന്ന് അറിയണമല്ലോ. അതെ, ഓക്കെ, ഫൈൻ. ഇതാണ് പ്രത്യേകത, അടിപൊളി. ഓഫ് ചെയ്തു. ഓഫ് ചെയ്തു. അപ്പോൾ എന്തായാലും ഫൈസലേ, ആ നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളായിരുന്നു. ഏ അതെ, ഇത് ടെറസിന് മേളിൽ മാത്രമാണോ ഫിറ്റ് ചെയ്യാൻ പറ്റുക, ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടു. അപ്പോൾ എന്തായാലും നമുക്കേ ഈ ഡോക്ടൈലിൻ്റെ സീരീസ് തീരുന്നില്ല കേട്ടോ. നിങ്ങൾക്കുള്ള സംശയമൊക്കെ പിന്നെയും കമൻറ്റ് ചെയ്തോ, ഞങ്ങൾ വീഡിയോ ആയിട്ട് പിന്നെയും വരും. അടുത്ത വീഡിയോയിൽ കൂടുതൽ. സന്തോഷം കേട്ടോ. അപ്പോൾ ബിസിനസ് പഠിച്ചവൻ ബാറക്കല്ലാഹു ഫീക്ക്, പടച്ചോ നിനക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ. നമുക്ക് വീണ്ടും കാണാം. ആയിക്കോട്ടെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.